എല്ലാ കൂട്ടുകാർക്കും ആൻവിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനാണ് ടൈവ. ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയുമോ? നിങ്ങൾക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരുവാനാണ്. എന്റെ മുത്തശ്ശി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരും. അതിലൊരു കഥ എനിക്ക് വളരെ ഇഷ്ടമാണ്. ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. കഥയുടെ പേരാണ് ബുദ്ധിമാനായ പൂവൻ കോഴി. പണ്ട് മുത്താരക്കുന്ന് എന്നൊരു ഗ്രാമത്തിൽ ഒരാൾ ധാരാളം കോഴികളെ വളർത്തിയിരുന്നു. അക്കൂട്ടത്തിൽ ബുദ്ധിമാനായ ഒരു പൂവൻ കോഴിയുണ്ടായിരുന്നു. മറ്റു കോഴികളെല്ലാം പൂവൻ കോഴിയെ തങ്ങളുടെ നേതാവാക്കി. കോഴികൾക്കിടയിലെ തർക്കങ്ങൾ പരിഹരിച്ചും എല്ലാവരോടും കൂട്ടുകൂടിയും പൂവൻ കോഴി സുഖമായി അവിടെ താമസിച്ചു. ഒരു ദിവസം പൂവൻ കോഴി കൂട്ടിൽ നിന്നും പുറത്തിറങ്ങി ചുറ്റി നടക്കുകയായിരുന്നു. വിശന്നപ്പോൾ തറയിൽ കിടന്ന ധാന്യങ്ങൾ അവൻ കൊത്തിപ്പെരുക്കി നടന്നുകൊണ്ടിരുന്നു. അതിനിടെ പൂവൻ കോഴിക്ക് വഴി തെറ്റി. അവൻ കൂട്ടിൽ നിന്നും ഒരുപാട് ദൂരെ എത്തിയിരുന്നു. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് അവൻ തലയുയർത്തി നോക്കി. അതാ ഒരു കുറുക്കൻ തന്നെ നേരെ ഓടി വരുന്നു. അയ്യോ, ഈ കുറുക്കൻ എന്നെ അകത്താക്കുമല്ലോ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, പൂവൻ കോഴി ചിന്തിച്ചു. അവൻ വേഗത്തിൽ ഓടിയും ഒരുവിധം പറന്നും ഒരു മതിലിന്റെ പുറത്ത് കയറിയിരുന്നു. അപ്പോഴേക്കും കുറുക്കൻ മതിലിനരികിൽ എത്തിയിരുന്നു. ഹായ്, നല്ല ഉരുണ്ട ഒരു പൂവൻ കോഴി. ഇവനെ ശാപിട്ടാൽ രണ്ട് ദിവസം വിശക്കുകയേയില്ല. പക്ഷേ മതിലിന് മുകളിൽ നിന്നും ഇവനെ താഴെ ഇറക്കുവാൻ എന്താണ് ഒരു വഴി? കുറുക്കൻ ആലോചിച്ചു. പെട്ടെന്ന് കുറുക്കനൊരു ബുദ്ധി തോന്നി. ചങ്ങാതി, നീ എന്താ എന്നെ കണ്ട് പേടിച്ചോടിയത്? താഴേക്ക് വരൂ, ഞാനൊന്നും ചെയ്യുകയില്ല, കുറുക്കൻ പറഞ്ഞു. എന്ന പൂവൻ കോഴി ഇതൊന്നും കണ്ട ഭാവമേ കാണിച്ചില്ല. അപ്പോഴേക്കും കുറുക്കൻ അടവൊന്നു മാറ്റി. പൂവൻ കോഴി, മൃഗരാജാവായ സിംഹവും പക്ഷികളുടെ രാജാവായ കഴുകനും കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനം നടത്തി. ലോകത്ത് സമാധാനമുണ്ടാകുവാൻ ഇനി മുതൽ പക്ഷികളും മൃഗങ്ങളും കൂട്ടുകാരായിരിക്കുമെന്നും അവർ പരസ്പരം ഉപദ്രവിക്കുവാൻ പാടില്ലെന്നും പറഞ്ഞു. ആരെങ്കിലും ഇത് തെറ്റിച്ചാൽ കടുത്ത ശിക്ഷ കിട്ടുമെന്നാണ് നിയമം. നീ എന്നോട് മിണ്ടാതിരുന്നാൽ, താഴേക്കിറങ്ങി വരാതിരുന്നാൽ ഞാൻ ഇക്കാര്യം രാജകുമാരെ അറിയിക്കും. അവർ നിനക്ക് കടുത്ത ശിക്ഷ നൽകും, കുറുക്കൻ പറഞ്ഞു. ഈ കള്ള കുറുക്കൻ മധുരവാക്കുകൾ പറഞ്ഞ് എന്നെ താഴെ ഇറക്കുവാനുള്ള ശ്രമമാണ്. അവനെ ഒന്ന് പറ്റിക്കണം, പൂവൻ കോഴി ചിന്തിച്ചു. കുറുക്കൻ ചേട്ടാ, കുറുക്കൻ ചേട്ടാ, ഞാൻ മിണ്ടാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ദൂരെ കുറെ വേട്ടപ്പട്ടികൾ ഓടി വരുന്നുണ്ട്. അവയെ കണ്ടിട്ട് തന്നെ പേടിയാകുന്നു. അതാ നോക്കൂ, പൂവൻ കോഴി പറഞ്ഞു. വേട്ടപ്പട്ടികൾ എന്ന് കേട്ടതും കുറുക്കൻ ഞെട്ടി. വേട്ടപ്പട്ടികൾക്ക് കുറുക്കന്മാരോട് വളരെ വലിയ ദേഷ്യമാണെന്ന് അവൻ കേട്ടിട്ടുണ്ട്. ചങ്ങാതി, ഞാൻ പിന്നെ വരാം, അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട്, കുറുക്കൻ പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു. പോകല്ലേ കുറുക്കൻ ചേട്ടാ, ഞാൻ താഴേക്ക് ഇപ്പൊ വരാം, അവിടെ നിൽക്കൂ നീ, പൂവൻ കോഴി പറഞ്ഞു. എനിക്ക് വേട്ടപ്പട്ടികളെ പേടിയാണ്, ഒടുവിൽ കുറുക്കൻ പറഞ്ഞു. അല്ല, ലോകത്ത് സമാധാനം വരുവാണെന്ന് ചേട്ടനല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത്? പിന്നെ എന്തിനാ വേട്ടപ്പട്ടികളെ പേടിക്കുന്നത്? പൂവൻ കോഴി ചോദിച്ചു. അതേ, പക്ഷേ വേട്ടപ്പട്ടികൾ സമ്മേളനത്തിൽ വന്നിരുന്നില്ല, അതുകൊണ്ട് അവർക്ക് അതേപ്പറ്റി അറിയില്ല, പേടിച്ചോടുന്ന നിലയിൽ കുറുക്കൻ വിളിച്ചു പറഞ്ഞു. കുറുക്കന്റെ പേടിച്ചുള്ള ഓട്ടം കണ്ട്
പൂവൻ കോഴി പൊട്ടിച്ചിരിച്ചു. അവൻ മെല്ലെ മെല്ലെ മതിലിന്റെ പുറത്ത് നിന്നും താഴെ ഇറങ്ങി പതിയെ കോട്ടിലേക്ക് പോയി. എല്ലാവർക്കും കഥ ഇഷ്ടമായല്ലോ അല്ലേ? പുതിയ ഒരുപാട് കഥകളും പാട്ടുകളും കേൾക്കുന്നതിനായി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി അവിടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. നിൽക്കു നിൽക്കൂ, ആരും പോകല്ലേ. ഞാനാണ് ടെസ. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു സമ്മാനം തരുവാനാണ്. ടൈവ പറഞ്ഞു തന്ന കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവല്ലോ അല്ലേ. ഞാൻ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷനെ പറ്റി പറഞ്ഞു തരാം. കോയിൻ ഡിസീസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിന് ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് ആപ്പാണ് കോയിൻ ഡിസിഎക്സ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് കോയിൻ ഡിസിഎക്സ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ 100 രൂപയുടെ ബിറ്റ്കോയിൻ സ്വന്തമാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അല്ലേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണും വരെ വി ആർ സൈനിങ് ഓഫ് ഫ്രം ടൈവ ആൻഡ് ടെസ.